പന്തുചുരണ്ടൽ വിവാദത്തിൽ ലോകത്തിനു മുന്നിൽ പരിഹാസ്യരായ ഓസ്ട്രേലിയക്ക് ഒരു തട്ടുപൊളിപ്പൻ ജയം ആവശ്യമായിരുന്നു. എതിരാളികളെ അവരുടെ മണ്ണിൽ മലർത്തിയടിച്ച് സമ്മർദ്ദം കാറ്റിൽ പറത്തുന്ന ചരിത്രമുള്ള ടീമാണവർ. അതിനാൽ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഒരു തകർപ്പൻ ജയം സ്വപ്നം കാണുകയും ചെയ്തു. സ്റ്റീവ് സ്മിത്തും ഡേവിഡ് വാർണറും നാട്ടിലേക്ക് വിമാനം കയറിയെങ്കിലും നിർണായകമായ 4 ടെസ്റ്റിൽ ഓസ്ട്രേലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അതിന് കാരണം അവരുടെ പഴയകാല ചരിത്രം തന്നെ. എന്നാൽ ജോഹന്നാസ്ബർഗ് ടെസ്റ്റിൽ 492 റൺസിന്റെ പടുകൂറ്റൻ തോൽവിയാണ് അവരെ കാത്തിരുന്നത്. പ്രോട്ടീസ് പട ഉയർത്തിക്കെട്ടിയ 612 റൺസ് എന്ന റൺമല താണ്ടാനുള്ള കരുത്ത് കങ്കാരിപ്പടയിൽ ആർക്കും ഇല്ലാതായിപ്പോയി. 119 റൺസിനാണ് അവരുടെ എല്ലാ വിക്കറ്റുകളും നഷ്ടമായത്. ഇതോടെ 4 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര 3-1 ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കുകയും ചെയ്തു. 6 വിക്കറ്റെടുത്ത പേസ് ബൗളർ ഫിലാൻഡറാണ് ഓസീസിനെ എറിഞ്ഞിട്ടത്. ടെസ്റ്റിന്റെ അവസാന ദിവസം 21 റൺസ് വഴങ്ങിയാണ് ഫിലാൻഡർ 6 വിക്കറ്റ് നേടിയത്. പന്തുചുരണ്ടൽ വിവാദത്തിന്റെ സമ്മർദ്ദം ടീമിനെ ബാധിച്ചതിന്റെ തെളിവാണ് ഓസ്ട്രേലിയയുടെ ഈ തോൽവി. സ്മിത്തിന്റെ അഭാവത്തിൽ ക്യാപ്റ്റന്റെ കുപ്പായം അണിഞ്ഞ ടിം പെയിനൊപ്പം ഉസ്മാൻ ഖവാജ, കമ്മിൻസ് എന്നിവർ ആദ്യ ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ 2 ഇന്നിംഗ്സിൽ 2 കടന്നത് 2 മാത്രം. ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ റൺസ് അടിച്ചുകൂട്ടിയപ്പോഴാണ് പേരുകേട്ട ഓസീസ് താരങ്ങൾ തലകുനിച്ച് കൂടാരത്തിലേക്ക് നടന്നത്. വിവാദം ടീമിനെ ബാധിച്ച ആത്മസംഘർഷത്തിന്റെ തെളിവാണ് ഈ പ്രകടനമെന്നതിൽ സംശയമില്ല. സ്മിത്തും വാർണറും വിലക്ക് നേരിട്ടതും പരിശീലകൻ ഡാരൻ ലീമാൻ സ്ഥാനമൊഴിയുന്നതും ടീമിൽ സമ്മർദ്ദമുണ്ടാക്കി. പന്തുചുരണ്ടൽ വിവാദത്തിന് പിന്നാലെ ടീമിലുണ്ടായ ഭിന്നിപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടനത്തെ ബാധിച്ചു. ടീമിനെ നിയന്ത്രിക്കുന്നതിൽ മിടുക്കുള്ള ലേമാന് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ സമ്മർദ്ദവും സർക്കാരിന്റെ ഉറച്ച നിലപാടും അദ്ദേഹത്തെ തളർത്തി എന്നതിൽ സംശയമില്ല. ഇതിനാൽ തന്നെ 4 ടെസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് ഒരു സമയം പോക്ക് മാത്രമായിരുന്നു. ഇതോടെ ടെസ്റ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഏറ്റവും മികച്ച ജയവും ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കി.